60 അടി കെട്ടിടത്തിന്റെ അത്ര വലിപ്പമുള്ള പടുകൂറ്റൻ ചിഹ്നഗ്രഹം അതിവേഗത്തിൽ ഭൂമിക്കരികിലേക്ക് എത്തുന്നുവെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ 2024 ONE എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിഹ്നഗ്രഹം 15 സെപ്റ്റംബർ ഭൂമിക്ക് ഏറ്റവും അടുത്തുകൂടെ കടന്നു പോവുക. 720 അടി വ്യാസമുള്ള, ഏകദേശം 60 അടി കെട്ടിടത്തിന്റെ ഉയരമുള്ള, അല്ലെങ്കിൽ 2 ഫുട്ബോൾ മൈതാനങ്ങളുടെ അത്ര വലിപ്പമുള്ള ചിഹ്നഗ്രഹമാണിത്. മണിക്കൂറിൽ 25,000 മൈൽ അഥവാ 40,233 കിലോമീറ്റർ വേഗത്തിലാണ് ഇതിൻ്റെ സഞ്ചാരം. ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ പോലും 620,000 മൈൽ അകലമുണ്ടാകും. 2024 ONഉം ഭൂമിയും തമ്മിൽ ഇത്രയും വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ദൂരവ്യത്യാസത്തിൽ മാത്രമേ കടന്നു പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ഭൂമിക്ക് ആഘാതമുണ്ടാക്കും എന്നൊരു പഠനം നിലവിലില്ല. ഭൂമിയും ചന്ദ്രൻ തമ്മിലുള്ള അകലത്തിൻ്റെ 2.6 ഇരട്ടിയോളം വരും ഈ അകലം. എങ്കിലും 2024 ONഎന്ന ചിഹ്നഗ്രഹത്തിൻ്റെ സഞ്ചാര പദത്തിൽ വരുന്ന നേരിയ വ്യത്യാസം പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഭൂമിക്ക് സൃഷ്ടിക്കുമെന്നതിനാൽ നാസ കടുത്ത ജാഗ്രതയിലാണ്. അസാധാരണമായ വലിപ്പവും വേഗവുമുള്ളതിനാൽ 2024 ONചിഹ്നഗ്രഹത്തിൻ്റെ സഞ്ചാരപാത നാസ ആശങ്കയോടെ നിരീക്ഷിച്ചു വരികയാണ്. ഭൂമിക്ക് ഭീഷണിയാവാൻ സാധ്യത കുറവാണെങ്കിലും നാസ കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ചിഹ്നഗ്രഹത്തെ, അതിൻ്റെ ഓരോ സഞ്ചാരപഥവും മാറ്റങ്ങളുമെല്ലാം നിരീക്ഷിക്കുന്നത്. നാസയുടെ കാലിഫോർണിയയിലുള്ള ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയാണ് 2024 ONചിഹ്നഗ്രഹത്തിൻ്റെ സഞ്ചാരപാത പിന്തുടരുന്നത്. ഇതിനായി അത്യാധുനിക ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പുകളും റഡാറുകളും ഉപയോഗിക്കുന്നു. 2024 ONന്റെ വലിപ്പം, ആകൃതി, ഘടന തുടങ്ങിയവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഇതുവഴി ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിക്കാകും. 2024 ONനെക്കുറിച്ച് പഠിക്കുന്നതിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും വിവിധ സർവകലാശാലകളും നാസയുമായി സഹകരിക്കുന്നുമുണ്ട്. 720 അടി വ്യാസമുള്ള ഭീമൻ ചിഹ്നഗ്രഹമാണ് 15 സെപ്റ്റംബർ ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുക. 2 ഫുട്ബോൾ മൈതാനങ്ങളെക്കാൾ വലിപ്പമുണ്ട് ഈ ചിഹ്നഗ്രഹത്തിന്. മണിക്കൂറിൽ 25,000 മൈൽ എന്ന വേഗത്തിലാണ് സഞ്ചാരം. എന്നാൽ നിലവിൽ ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് യാതൊരു ഭീഷണിയും ഉണ്ടാക്കില്ല എന്ന കണക്കുകൂട്ടലിലാണ് നാസ. 2024 ON എന്ന ചിഹ്നഗ്രഹത്തിൻ്റെ സഞ്ചാരപാതയെ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യം ഉള്ളതിനാൽ നാസ തങ്ങളുടെ വെബ്സൈറ്റിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അപ്ഡേറ്റുകൾ പങ്കിടുന്നുണ്ട്. ചിഹ്നഗ്രഹത്തിൻ്റെ സാമീപ്യം വടക്കൻ അർദ്ധഗോളത്തിൽ നിന്ന് ദൃശ്യമാകുമെന്നാണ് കരുതുന്നത്. കൂടാതെ ആകാശ നിരീക്ഷകർക്ക് വെർച്വൽ ടെലിസ്കോപ്പ് പ്രോജക്റ്റിൻ്റെ തത്സമയ ഫീഡിലൂടെയും ON 2024 നിരീക്ഷിക്കാനാകും.